ഇന്ന് കടലയും നുറുക്ക് ഗോതമ്പും കൊണ്ടുള്ള ഒരു ഉപ്പുമാവാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. നല്ലൊരു ഹെൽത്തി ഉപ്പുമാവാണ്. ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഒരുപോലെ കഴിക്കാൻ പറ്റുന്നത്. അപ്പം നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം. അതിനുവേണ്ടി ഞാനിതാ ഒരു ഗ്ലാസ് നുറുക്ക് ഗോതമ്പ് ഇവിടെ കഴുകി അരിപ്പയിലിട്ടിട്ടുണ്ട്. അരിപ്പയിലിട്ട് ഒരു 10 മിനിറ്റെങ്കിലും നമ്മളിതുപോലെ ഇട്ട് വെക്കണം. അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഇതാ ഇതുപോലെ ഡ്രൈ ആയി കിട്ടണം. കാരണം നമുക്കിത് വറുക്കാനുള്ളതാണ്. ഒരു ചൂടായ പാനിലേക്ക് നമുക്ക് ഈ നുറുക്ക് ഗോതമ്പ് ചേർത്ത് കൊടുക്കാം. ഇത് കുറച്ച് സമയം നമ്മൾ നന്നായി വഴറ്റിയെടുക്കണം. കാരണം ഇത് ഒട്ടാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ. നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇത് എന്തായാലും ഒരു മിനിറ്റ് സമയമെങ്കിലും നമ്മളിതുപോലെ വഴറ്റി കൊടുക്കണം. ഇതിൻ്റെ പാകം എന്ന് പറയുന്നത് ഇത് കുറച്ചിങ്ങനെ പൊട്ടാൻ തുടങ്ങും. നമ്മൾ കടുകൊക്കെ പൊട്ടുന്ന പോലെ. അപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ തന്നെ കേൾക്കുന്നുണ്ടാവും. അതാണ് കേട്ടോ ഇതിൻ്റെ പാകം. ഇതായതിപ്പോൾ പാകമായിട്ടുണ്ട്. നമുക്കിത് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തതിന് ശേഷം കൂടി 2-3 പ്രാവശ്യം ഒന്ന് ഇളക്കിയിട്ട് മാറ്റി വെക്കാം. ഇനി ഒരു കുക്കറിലേക്ക് വെള്ളം തിളപ്പിക്കാൻ വെക്കാം. ഞാൻ 1 ഗ്ലാസ്സാണ് നുറുക്ക് ഗോതമ്പ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ 2.5 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. 2 ഗ്ലാസും ഇതാ 1.5 ഗ്ലാസും കൂടി വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നുറുക്ക് ഗോതമ്പ് എടുത്ത് അളവ് പാത്രത്തിൽ തന്നെ വെള്ളം എടുക്കാൻ ശ്രമിക്കണം. ഇനി ഇതാ ഈ വെള്ളം തിളച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഉപ്പും വറുത്ത് വെച്ച ഗോതമ്പും കൂടി ചേർത്ത് കൊടുക്കാം. രണ്ടും കൂടി നന്നായി ഇളക്കിയതിന് ശേഷം നമുക്ക് മൂടി വെച്ച് വേവിക്കാം. ഹൈ ഫ്ലെയിമിൽ 1 വിസിൽ വന്നതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. വീണ്ടും 2 വിസിൽ വരുമ്പം ഓഫ് ചെയ്യാം. ഞാനിതാ ഇപ്പം ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം 2-ാമത്തെ വിസിൽ വരുമ്പോൾ ഞാനിതാ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ പെരിഞ്ചീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. പെരിഞ്ചീരകം പൊട്ടി തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കേണ്ടത് ഇഞ്ചി ചെറുതായി അരിഞ്ഞതും പിന്നെ 2 അല്ലി വെളുത്തുള്ളി 1 പച്ചമുളകും ചതച്ചതും ഇത്രയും ചേർത്ത് കൊടുക്കാം. പിന്നെ കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറുതായി മുറിച്ച് വെച്ച സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. വലിയൊരു സവാളയാണ് ഞാനിവിടെ അരിഞ്ഞു വെച്ചിട്ടുള്ളത്. ഇത് കൂടി ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. സവാള അധികം ബ്രൗൺ കളറൊന്നും ആവണ്ട. ചെറിയ ഒന്ന് ഒരു ഗ്ലാസ് പരുവത്തിലായാൽ മതി. അപ്പോൾ ഇതാ നമ്മുടെ സവാള വഴഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തക്കാളിയാണ്. ഒരു വലിയ തക്കാളി ഞാൻ ചെറുതായി അരിഞ്ഞു വെച്ചതാണ്. അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളി ഒന്ന് വാടുന്നവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഫ്ലെയിം നന്നായി കുറച്ചതിന് ശേഷം നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയാണുള്ളത്. ഇതുകൂടി ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നിങ്ങൾ ഫ്ലെയിം നന്നായി കുറച്ച് വെക്കാൻ ശ്രദ്ധിക്കണം. ഇനി മസാല ഒന്ന് വഴറ്റി കൊടുക്കണം. ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നവരെ നമ്മളൊന്ന് വഴറ്റി കൊടുക്കണം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കടലയാണ്. ഞാൻ 1 കപ്പ് കടല വേവിച്ച് വെച്ചതാണ്. നേരത്തെ വേവിച്ച് വെച്ചിരുന്നു. കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രം ചേർത്ത് വേവിച്ചാണ്. ഇത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഈ മസാലയൊക്കെ കടലയിൽ പിടിക്കാൻ വേണ്ടി നമുക്കൊന്ന് മൂടി വെക്കാം. ഈ കുക്കറിൻ്റെ ആവിയൊക്കെ ഇതാ പോയിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. നമ്മൾ നുറുക്ക് ഗോതമ്പ് നന്നായി വെന്തിട്ടൊക്കെയുണ്ട്. വെള്ളമൊക്കെ വറ്റി നന്നായി വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇതിലേക്ക് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. വെള്ളം വറ്റിയിട്ടുണ്ട്. കുറച്ച് വെള്ളം ഉണ്ടെങ്കിൽ അത് ഒന്നുകൂടി വറ്റിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നേരത്തെ നമ്മൾ സവോളയൊന്നും വഴറ്റുമ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇതിലേക്ക് വേണ്ടത് തേങ്ങയാണ് കേട്ടോ. ഞാനൊരു 2 ടേബിൾ സ്പൂൺ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് തേങ്ങ വേണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട, അത് ഓപ്ഷനിലാണ്. ഞാൻ പക്ഷേ എല്ലാ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ തേങ്ങ ചേർത്ത് കൊടുക്കാറുണ്ട്. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച ഈ നുറുക്ക് ഗോതമ്പ് കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മസാലയും കടലയും ഈ ഗോതമ്പും എല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ആവുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് ഉപ്പ് നോക്കി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ നോക്കിയിരുന്നു. ഇപ്പോൾ ഇവിടെ ഉപ്പൊക്കെ കറക്റ്റാണ്. അപ്പോൾ ഇതാ നമ്മുടെ ഉപ്പൊക്കെ ഇവിടെ റെഡിയായി. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഉപ്പുമാവാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.